കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ജീവൻ്റെ മന്ന എന്ന ഈ ആത്മീയ ശുശ്രൂഷ പരമ്പരയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് കേൾക്കപ്പെടുന്ന വചനത്താൽ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പഴയ നിയമ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത 40 വർഷം ദൈവം അവർക്ക് നൽകിക്കൊടുത്ത സ്വർഗീയ ആഹാരമായിരുന്നു മന്ന. അവർ പാർക്കുന്ന പാളയങ്ങളുടെ കൂടാരങ്ങളുടെ ചുറ്റിലുമായി എന്നും പ്രഭാതത്തിൽ ദൈവം അവർക്കത് മഞ്ഞിനകത്ത് ഇറക്കിക്കൊടുത്തു. ഭൂമിയിലെ യാതൊരുവിധമായ പൊടിപടലങ്ങളും അതിൽ കടക്കാതെ വണ്ണം ഏറ്റവും സംശുദ്ധമായ ഒരാഹാരം നൽകിയാണ് ദൈവം വീണ്ടെടുത്ത ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയത്. ഇന്ന് പകൽക്കാലം ജീവൻ്റെ മന്നയാകുന്ന ക്രിസ്തു പാപമില്ലാത്തവനായി ഈ ഭൂമിയിലെ യാതൊരുവിധമായ പാപത്തിൻ്റെ കണിക പോലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്തവനായി നമ്മുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ കർത്താവിനെ അറിയുവാൻ, മനസ്സിലാക്കുവാൻ, അടുത്തു ചെല്ലുവാൻ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് അരുളി ചെയ്ത സാക്ഷാൽ ജീവൻ്റെ അപ്പമാകുന്ന കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും സർവശക്തനായ ദൈവം ഇന്ന് കേൾക്കുന്ന വചനത്താൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അല്പസമയത്തെ വിചിന്തനത്തിനായി ഇന്ന് പകൽക്കാലം ഞാൻ ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഞാനിവിടെ വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. പിന്നെ മോശെ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ ഒരു ബൈബിൾ ഭാഗമാണ് നമ്മൾ വായിച്ചത്. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. ഈ പിന്നെ എന്ന് പറയുന്നതിൻ്റെ മുൻപ് പുറകിൽ ഒരു വലിയ സംഭവം നടന്നു, ഒരു വലിയ കാര്യം നടന്നു. അതിനുശേഷം ഒരു യാഗപീഠത്തിൻ്റെ പണി, ഒരാരാധനയുടെ ആരംഭം ദൈവപുരുഷനായ മോശ അവിടെ തുടക്കം കുറിക്കുകയാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം യാഗാർപ്പണത്തിനായി യാഗപീഠം പണിയുവാൻ മോശയ്ക്ക് സാധിച്ചതിൻ്റെ പിന്നിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെയും ഒരു വലിയ പോരാട്ടത്തിൻ്റെയും ചരിത്രം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും കടന്നു വരുന്നത് അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം, ഒരു നന്മ ദൈവം വെച്ചിട്ടുണ്ട്. കഷ്ടത അനുഭവിച്ചാൽ കൂടെ കർത്താവിനോട് കൂടെ വാഴുവാൻ നമുക്ക് കഴിയും. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ നിറഞ്ഞ ഒരു ജീവിത വഴിത്താരയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കെതിരെ കടന്നു വരുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും സമചിത്തതയോടെ, ആത്മാവിൽ പ്രാർത്ഥനയോടെ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആത്മീയ പണി നടക്കും. ഒരു യാഗപീഠത്തിൻ്റെ അനുഭവം അവിടെ ഉയരും. ഒരിക്കലും ആരാധന ഉയരാത്ത, ഒരിക്കലും യാഗപീഠത്തിൻ്റെ പണി അതേ നടക്കുകയില്ല എന്ന് വിധിയെഴുതിയതായ ചില മേഖലകളിൽ, ചില ഇടങ്ങളിൽ ആരാധന പുനരാരംഭിക്കുവാൻ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന അനുഗ്രഹീതമായ ചില ആത്മീയ പണികൾ നടക്കുമെന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് പിന്നെ യാഗപീഠം പണിതു എന്ന് പറയുന്ന ആ വാക്കുകൾക്ക് വചനത്തിന് മുൻ പുറകിൽ നടന്ന സംഭവം
എന്താകുന്നുവെന്ന് 17-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി പ്രയാണത്തിൽ അവർ രഫീദീമിൽ പാളയമിറങ്ങി. രഫീദീമിൽ അവർ പാളയമിറങ്ങിയപ്പോൾ അവിടെ അവർക്ക് അനുഭവിക്കേണ്ട പ്രശ്നം അവർക്ക് കുടിക്കുവാൻ വെള്ളം ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു. ആ പോരായ്മ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ പെറുപെറുത്തു, അവർ ദൈവത്തിനെതിരെ പെറുപെറുത്തു, മാത്രമല്ല അവർ കലഹിച്ചു, അവർ മത്സരിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പരിഹസിക്കുകയും പെറുപെറുക്കുകയും മത്സരിക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത മഹാത്ഭുതങ്ങൾ എന്താണെന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. മാത്രമല്ല, ചെങ്കടലിൻ്റെ നടുവിലൂടെ പാതയൊരുക്കപ്പെട്ട് ആ പാതയിലൂടെ നടന്ന് അക്കരെ പ്രവേശിച്ചവരാണ്. മരുഭൂമിയിൽ ദൈവം അവർക്ക് കൊടുത്ത മന്ന ഭക്ഷിച്ച് ആ അത്ഭുതം അവർ കണ്ടവരാണ്. അപ്പോൾ ദൈവപ്രവൃത്തിയെക്കുറിച്ചും ദൈവകരുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചെല്ലാം ജീവിതയാത്രയിൽ അനുഭവിച്ചവർ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മുൻപിൽ, ഒരു ചെറിയ വിഷയത്തിൻ്റെ മുൻപിൽ അവർ കലഹിക്കുകയാണ്, അവർ മത്സരിക്കുകയാണ്, അവർ ദൈവത്തെ പരീക്ഷിക്കുകയാണ്, ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇതെല്ലാം മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസോ, ദൈവത്തിൽ നിന്ന് എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടവരാണ്, എത്രയോ ദൈവപ്രവൃത്തി നമ്മൾ അനുഭവിച്ചവരാണ്, എത്രയോ വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവം നമുക്ക് വിടുതലും രക്ഷയും സൗഖ്യവും നൽകിയവരാണ്. പക്ഷേ ചെറിയ ചില കാര്യങ്ങളുടെ മുൻപിൽ നമ്മൾ പതറിപ്പോകുന്നു, നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കുന്നു, നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, എന്തേ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് ദൈവത്തെ കോപിപ്പിക്കുന്ന അതേ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇവിടെ രഫീദീമിൽ അവർക്ക് വെള്ളം കുടിക്കുവാൻ ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ അവിടെ അവരെ വായിക്കുന്നു, അവർ കലഹിച്ചു, അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവർ പെറുപെറുത്തു. ഈ മൂന്ന് കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന്, ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. ഈ സമയത്ത് ദൈവം മോശയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ഹോരേബിൽ, അതേ പാറയുടെ മുൻപിൽ നിൽക്കണം. നീ പാറയെ അടിക്കണം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും, ജനം അത് കുടിച്ച് സംതൃപ്തി പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് അതേ മോശ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ആ വടിയെടുത്ത് പാറയെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജനത്തിനാവശ്യമായ ജലം ആ പാറയിൽ നിന്ന് പുറപ്പെട്ടു. അവരാ വെള്ളം കുടിച്ച് സംതൃപ്തരായി. അങ്ങനെ ആ സ്ഥലത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ സ്ഥലത്തിന് മോശയിട്ട പേരെന്താണെന്നറിയാമോ? മസ എന്നും പരീക്ഷ, മെരീബ എന്നും പരീക്ഷിച്ച് കലഹിച്ച സ്ഥലമെന്ന പേര് ആ സ്ഥലത്തിന് കൊടുത്തു. ദൈവപ്രവൃത്തി നടന്നു, വെള്ളം പുറപ്പെട്ടു, മോശ പാറയെ അടിച്ചു, അവർ വെള്ളം കുടിച്ചു. പക്ഷേ ആ സ്ഥലത്തിനിട്ട പേര് കലഹത്തിൻ്റെയും പെറുപെറുപ്പിൻ്റെയും മത്സരത്തിൻ്റെയും ദൈവത്തെ പരീക്ഷിച്ചതിൻ്റെയും ഇടമെന്ന് ഇന്നും അറിയപ്പെടത്തക്കവണ്ണം ആ സ്ഥലം അതേ പ്രൈസലോ പരീക്ഷയുടെയും കലഹത്തിൻ്റെയും സ്ഥലമായി നിലനിൽക്കുകയാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയാണോ അവർ പെറുപെറുത്തത്, എവിടെയാണോ അവർ കലഹിച്ചത്, എവിടെയാണോ അവർ ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്തത്, ആ സ്ഥലത്ത് വെച്ച് തന്നെ, അതേ രഫീദീമിൽ വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ, പ്രൈസലോ, അമാലേക്ക് എന്ന് പറയുന്ന ഒരു ശത്രു ഇസ്രായേലിനോട് ശത്രുതയോടെ നിന്നതായ ഒരു സമൂഹം, ഒരു ജാതി രഫീദീമിൽ വെച്ച് ഇസ്രായേലുമായി യുദ്ധത്തിനായി കടന്നു വന്നു. പ്രിയമുള്ളവരെ, എവിടെയാണോ നമ്മൾ അവിശ്വസിക്കുന്നത്, എവിടെയാണോ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്, എവിടെയാണോ ദൈവപ്രവൃത്തിക്കെതിരെ നാം പിറുപിറുക്കുന്നത്, നാം മത്സരിക്കുന്നത്, നാം കലഹിക്കുന്നത്, ഒരു കാര്യം ഓർത്തോണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശത്രുവാകുന്ന ദുഷ്ടൻ ആ സമയം നോക്കി
നമ്മുടെ അവിശ്വാസം വെളിപ്പെടുന്ന സമയം നോക്കി, നമ്മുടെ ബലഹീനത നോക്കി, നമ്മുടെ ജീവിതത്തിലെ പരാജയ വശങ്ങളുടെ അതേ പ്രൈസലോ ഹാലലി അവസരങ്ങളെ നോക്കി നമുക്കെതിരെ പ്രൈസലോ കരുക്കൾ നീക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഈ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവവചനം കേൾക്കുന്നവർ എപ്പോഴും പോസിറ്റീവായി കാര്യങ്ങളെ ചിന്തിക്കണം. ദൈവസന്നിധിയിൽ പെറുപെറുക്കുവാനോ സംശയിക്കുവാനോ കർത്താവിനെ ചോദ്യം ചെയ്യുവാനോ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകരുത്. നമ്മുടെ അധരത്തിലൂടെ അത് പുറത്തു വരരുത്. കാരണം പ്രൈസലോ നാം പറയുന്ന വാക്കുകളാൽ നാം വിധിക്കപ്പെടും. പ്രൈസലോ ഹാലലിയ. ആകയാൽ എപ്പോഴും നല്ലത് പറയുവാൻ, നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഹൃദയം ഇന്ന് പകൽക്കാലം നമുക്കേവർക്കും ഉണ്ടാകുമാറാകട്ടെ. ഇവിടെ രഫീദീമിൽ വച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ആരാണ് പ്രൈസലോ ഹാലലിയ ഈ അമാലേക്ക് എന്ന് പറയുന്നത്? അമാലേക്ക് എന്ന് പറയുന്നത് ഇസ്രായേലും അമാലേക്കരും തമ്മിൽ എല്ലാ കാലത്തും ഇസ്രായേൽ ജനത്തോട് ശത്രുത പുലർത്തിയിരുന്ന ഒരു ജാതിയായിരുന്നു അമാലേക്കർ. 83 നാല് മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ഒത്തുകൂടിയതായ ജാതികളുടെ നടുവിൽ, ആ സമൂഹത്തിൻ്റെ നടുവിൽ അമാലേക്കിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലവും ഇസ്രായേൽ മക്കൾ ക്ഷീണിച്ചും പ്രയാസപ്പെട്ടും അതേ അവിശ്വാസത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ അവരായിരുന്നുണ്ടോ അവരെ പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ അവരോടെ എപ്പോഴും അടുത്തു ചെന്നിരുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് ഈ സമൂഹത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 15 അധ്യായത്തിന്റെ 2-3 വേദഭാഗങ്ങളിൽ പ്രവാചകനായ ശമൂവേൽ അതേ ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. നിന്റെ പിറകിൽ ക്ഷീണിച്ചും തളർന്നും പോയവരെ ആക്രമിച്ച്, പ്രൈസലോ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ, ആത്മീയമായി മുന്നേറുവാൻ കഴിയാതെ അതേ പെറുവിറുപ്പിൻ്റെയും അതേ പ്രൈസലോ നിരാശയുടെയും വാക്കുകൾ പറഞ്ഞ് ആത്മീയത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ആയുധമാക്കി പ്രൈസലോ ഇസ്രായേലിനെതിരെ പടപൊരുതുന്നതായ പ്രൈസലോ ഒരു ശക്തിയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ശൗലിനോട് പ്രവാചകനായ ശമുവേൽ പറയുന്നു, അമാലേക്കുമായിട്ടുള്ള യുദ്ധത്തിൽ നീ കരുണ കാണിക്കരുത്, എല്ലാറ്റിൻ്റെയും ഉന്മൂലനം ചെയ്യണം, ഒന്നിനോടും ദയ തോന്നരുത് എന്ന് പറഞ്ഞ് പ്രൈസലോ ഹാലലിയ ശൗലിനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ശൗൽ എന്താണ് ചെയ്തത്? പ്രൈസലോ ഹാലലിയ ജീവനുള്ളതിനെയും തടിച്ചതിനെയും കൊഴുത്തതിനെയും അവൻ മാറ്റി. പ്രൈസലോ അത് ദൈവത്തിന് ഹിതകരമായി തോന്നിയില്ല. അങ്ങനെ അവൻ്റെ രാജത്വം നശിക്കുവാനായിട്ട് അവൻ രാജസ്ഥാനത്ത് നിന്ന് മാറുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നതായ ചില ജഡത്തിൻ്റെ പ്രവൃത്തികളെയും ജഡത്തിൻ്റെ ചിന്തകളെയും ആലോചനകളെയും താലോലിക്കാതെ അതിനെ പറിച്ചെറിയുവാൻ തക്കവണ്ണം, അതിനെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം പ്രൈസലോ ഹാലലുയ നമുക്ക് കഴിയണം. കാരണം വിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ജഡത്തെയാണ് അമാലേക്കിൻ്റെ അനുഭവം കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം ആത്മാവിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, നന്മ ചെയ്യുവാൻ എനിക്കാഗ്രഹമുണ്ട് എങ്കിലും ഇച്ഛിക്കാത്ത തിന്മയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അയ്യോ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഭക്തനായ അതേ പ്രൈസലോ പൗലൂസ് പോലും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലൂസ്, 14 ലേഖനങ്ങൾ എഴുതി രക്തസാക്ഷിയായി മരിച്ച പൗലൂസ് പോലും പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ പോരാടുന്നൊരു ശക്തിയുണ്ട്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അതേ ജഡത്തിൻ്റെ ഇച്ഛകൾ, ജഡത്തിൻ്റെ ശക്തികൾ, അമാലേക്കിൻ്റെ ആ പ്രൈസലോ ഇച്ഛകൾ, പ്രൈസലോ പലപ്പോഴും മനുഷ്യനെ മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതിന്മേൽ ജയമെടുക്കുവാൻ, അതിന്മേൽ പോരാടി ജയമെടുക്കുവാൻ ഒരാത്മീയ ആരാധനയുടെ, ഒരു യാഗപീഠത്തിൻ്റെ അതേ ഒരു ആരാധനയുടെ അനുഭവം നമ്മൾ
നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, നമ്മിൽ വെളിപ്പെടട്ടെ. അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവകാര്യങ്ങളിലേക്ക് നമുക്കത് ഏൽപ്പിക്കാം. ഈ യുദ്ധസമയത്ത് എന്താണ് മോശ യോശുവായോട് പറയുന്നത്? ഈ യുദ്ധസമയത്ത് മോശ യോശുവായോട് പറയുകയാണ്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. പ്രൈസ് ദ ലോർഡ്. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു വടി. നമുക്കറിയാം ആ വടിയുടെ അത്ഭുത പ്രവർത്തികൾ മിസ്രയീമിൽ വെച്ച് തന്നെ മോശ വെളിപ്പെടുത്തി. അനേക അത്ഭുതങ്ങൾ അതിലൂടെ അതേ മോശം നടത്തുവാനിടയായി തീർന്നു. ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് അതിനെ വിഭാഗിക്കുവാൻ ഈ വടി അതേ പ്രൈസ് ദ ലോർഡ് നീട്ടിയപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത്. ദൈവം പറയുന്നു, നിന്റെ കയ്യിലുള്ള ആ വടിയെടുത്ത് നീ കടലിന് മേൽ നീട്ടുക. ഈ വടി മിസ്രയീമിലെ മന്ത്രവാദികളുടെ മുൻപിൽ ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മന്ത്രവാദികൾ വടിയിട്ടപ്പോഴും സർപ്പമായി തീർന്നു. പക്ഷേ ആ സർപ്പങ്ങളെ വിഴുങ്ങുവാൻ തക്കവണ്ണം പ്രൈസ് ദ ലോർഡ് മോശയുടെ വടി അതേ സർപ്പമായി തീർന്ന അതിന് ശക്തി ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടത്തിയതായ ദൈവത്തിൻ്റെ വടി. പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ. രെഫീദീമിൽ വെച്ച് ജനം വെള്ളം ലഭിക്കാതെ പിറുപിറുത്തപ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ വടി കൊണ്ട് പാറയെ അടിക്കാനായിട്ടാണ് കൽപ്പിക്കുന്നത്. അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ച് പാറയെ അടിച്ചപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് ദാഹജലത്തെ പുറപ്പെടുവിച്ച ആ ദൈവത്തിൻ്റെ വടി, അത്ഭുതത്തിൻ്റെ വടി, മോശ പറയുകയാണ്, അത് ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കുന്നിൻ്റെ മുകളിൽ ദൈവസന്നിധിയിൽ നിൽക്കും. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, പ്രൈസ് ദ ലോർഡ്. ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി മരുഭൂമിയിലെ അവരുടെ യാത്രയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അത്ഭുതങ്ങളും അടയാളങ്ങളും ആ പ്രവർത്തിച്ച വടി. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം മോശയ്ക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോയത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ അവൻ പാറയെ അടിക്കുവാനായിട്ടടിയായി തീർന്നു. ഒരു കാലത്ത് ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവപ്രവർത്തിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി, അത്ഭുതങ്ങൾ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതായ അതേ ആയുധം തന്നെ മോശയ്ക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് തടസ്സമായി വിഘാതമായി നിന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളും ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളും ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകളും, അത് പ്രവചനമായാലും അതേത് ശുശ്രൂഷയായാലും, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നാം അത് ഉപയോഗിക്കുക, നാം അത് പ്രവർത്തിക്കുക, നാം അത് ശുശ്രൂഷിക്കുക. പ്രൈസ് ദ ലോർഡ്. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ദൈവം പറയാത്തതും ദൈവം കൽപ്പിക്കാത്തതും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമാണമില്ലാത്ത വിഷയങ്ങളിലേക്ക് നാം തിരിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്കതൊരു മുന്നറിയിപ്പാണ്. വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ ദൈവത്തിൻ്റെ വടി മോശയ്ക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് വിഘാതമായി തീർന്നു. ആകയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ആത്മീയ നന്മകൾ, അനുഗ്രഹങ്ങൾ, ശുശ്രൂഷകൾ ഭയത്തോടെ, ഭക്തിയോടെ, താഴ്മയോടെ, വിനയത്തോടെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നമുക്ക് അത് ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, പ്രൈസ് ദ ലോർഡ്, പൗലൂസിനെ കുത്തുവാൻ ഒരു ദൂതൻ അതേ അവൻ്റെ ജഡത്തിൽ ശൂലം അതേ അനുവദിച്ചിരുന്നു ദൈവം. കാരണം എന്താ? അവൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ശുശ്രൂഷയിൽ നിഗളമുണ്ടാകുവാൻ പാടില്ല. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ, നന്നായിട്ട് പ്രസംഗിക്കുന്നവർ, നന്നായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു കാലത്തും നിഗളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പൗലൂസിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നു, സഭകൾ സ്ഥാപിച്ചു. പൗലൂസിൻ്റെ ശുശ്രൂഷയിലൂടെ അനേക സഭകൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ആ ശുശ്രൂഷയിൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജീവിതത്തിലൊരു ശൂലം ദൈവം അനുവദിച്ചു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതായ
ചില ശൂലങ്ങൾ ഉണ്ടാകാം, ചില കുത്തുന്ന അനുഭവങ്ങൾ, ചില വേദനിക്കുന്ന അനുഭവങ്ങൾ. അതെ, ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടും ദീർഘനാളുകളായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തിട്ടും അതെ ഇതുവരെയും വിടുതൽ ലഭിക്കാത്ത ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയാണോ, കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നൊരു വ്യക്തിയാണോ, ഭാരപ്പെടണ്ട, ശുശ്രൂഷയിൽ നിഗളിച്ചു പോകാതിരിപ്പാൻ, അതെ വീണു പോകാതിരിപ്പാൻ, കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ അനുവാദത്തോടും ദൈവത്തിൻ്റെ സമ്മതത്തോടും കൂടി അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. അതുകൊണ്ടാണ് രണ്ട് മൂന്ന് വട്ടം പൗലൂസ് അത് മാറിപ്പോകുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? പൗലൂസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പ്രൈസലോ അത്യന്തമായ കൃപ സ്വർഗം താൻ വിളിച്ചു വേർതിരിച്ച ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിളിച്ചു വേർതിരിച്ച പൗലൂസിന്റെ ശുശ്രൂഷയിൽ അവന് തുടരത്തക്കവണ്ണം ദൈവകൃപ പകർന്ന്, ആത്മശക്തി പകർന്ന്, ദർശനങ്ങൾ നൽകി, വെളിപ്പാടുകൾ നൽകി, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞ് രക്തസാക്ഷിയായി മരിക്കുവാൻ പൗലൂസിനിടയായത് തൻ്റെ ജഡത്തിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ട ചില അനുഭവങ്ങൾ, അതെ നിഗളിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിരുന്ന ചില വേദനകൾ, ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, അതിൻ്റെ മീതെ അതിനെ ഓവർകം ചെയ്യുന്ന ദൈവകൃപ പകർന്ന് ദൈവം അപ്പോസ്തോലനെ നടത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദീർഘനാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളെ അത് തകർത്ത് കളയുകയില്ല, നിങ്ങൾ ടിയായി പോകയില്ല. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് പൗലൂസിനെ ഉറപ്പിച്ച് ശുശ്രൂഷയിൽ ഉപയോഗിച്ച ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകരട്ടെ, നിങ്ങളുടെ തലമുറയിൽ പകരട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ആ കൃപ ഈ പകൽക്കാലം നമുക്ക് നേറ്റെടുക്കാം. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും ഇടുക്കം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ വീണുകിടക്കുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. കാരണം എന്ത്? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നു. ഈ അത്യന്ത ശക്തി, പ്രൈസലോ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ അത്യന്ത ശക്തി ദൈവം പകർന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദേവാലയത്തിലല്ല, പിന്നെയോ ഈ മൺകൂടാരത്തിൽ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ കൂടാരത്തിന്മേൽ അത്യന്ത ശക്തി പകർന്ന് ഇന്നും തൻ്റെ ദാസന്മാരെ, തൻ്റെ മക്കളെ, തനിക്ക് വേണ്ടി നിൽക്കുന്നവരെ നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം തകർന്നു പോയ, വീണുപോയ, ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, ഒരിക്കലും നിവർന്നു നിൽക്കുകയില്ല എന്ന് വിചാരിച്ച എത്രയോ പ്രതിസന്ധികൾ കഴിഞ്ഞ മാസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി. എന്നാൽ ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതെ, അത്യന്ത ശക്തി മൺകൂടാരത്തിൽ പകർന്ന് ദൈവവചനം കേട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് അഭിഷക്തന്മാരായ ദൈവദാസന്മാരിലൂടെ ഈ ടി വിയിലൂടെ ഒഴുകി വന്നതായ ദൈവവചനത്തെ സ്വീകരിച്ച് നിങ്ങളെ ഹാലലിയ അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നിങ്ങൾ ആ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആകയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളും അനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ ഇതാ മോശ വടി പിടിച്ച് കുന്നിൻ്റെ മുകളിൽ നിന്ന് കൈ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. താഴ്വരയിൽ യോശുവ അമാലേക്കുമായി യുദ്ധം നടക്കുമ്പോൾ മധ്യസ്ഥതയണച്ച് മോശ എന്ത് ചെയ്യുകയാണ്? കുന്നിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് നമ്മൾ വായിക്കുന്നു, മോശയുടെ കരത്തിന് ക്ഷീണമായപ്പോൾ, കരം അതെ തളർന്ന സമയത്ത് അഹരോനും ഹൂരും രണ്ടുപേരും ഒരുമിച്ച് പ്രൈസലോ ഇടത്തും വലത്തുമായി നിന്ന് മോശയുടെ കരത്ത് താങ്ങി അവർ പ്രൈസലോ പ്രാർത്ഥനയിൽ പോരാടുവാനാട്ടിടിയായി തുടർന്നു. എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഒരു യുദ്ധം നടക്കുമ്പോൾ, അമാലേക്കുമായി ഇസ്രായേൽ മക്കൾ യുദ്ധം നടക്കുമ്പോൾ, യോശുവ പടക്കളത്തിൽ പട നയിക്കുമ്പോൾ
മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്. ഐക്യമത്യപ്പെട്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ മൂന്ന് പേരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു, ഐക്യതയോടെ പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ചില വിടുതലുകൾ നടക്കണമെങ്കിൽ കുടുംബത്തിൽ ഐക്യത വെളിപ്പെടണം, സഭയ്ക്കകത്ത് ഐക്യത വെളിപ്പെടണം. മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരും മൂന്ന് മനോഭാവത്തോടെ ആയിരുന്നാൽ നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല. അവിടെ യാഗപീഠം ഉയരുകയില്ല, അവിടെ ആരാധന ഉയരുകയില്ല. ഇവിടെ അഹരോനും ഹൂരും മോശയും ഒരുപോലെ മധ്യസ്ഥത അടക്കിയാണ്. കാരണം താഴ്വരയിൽ യോശുവ അമാലേക്കുമായി യുദ്ധം ചെയ്യുകയാണ്, ദൈവജനത്തെ പരാജയപ്പെടുത്തുവാൻ, അവരെ തോൽപ്പിച്ച് അവരുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, ദൈവം അവർക്ക് കൊടുത്ത പ്രോമിസിനെ ഇല്ലായ്മ ചെയ്യുവാൻ. ശത്രു കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയാകുന്ന ആയുധം, ദൈവസഭ സഭയിലുള്ളവർ ഒരുമിച്ച്, കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് പ്രൈസ് ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഐക്യതയിൽ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാൽ പ്രൈസ് ലോ ഹല്ലേലൂയ. നമ്മുടെ വായിച്ച ആ 15-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അവിടെ ദൈവത്തിൻ്റെ കൊടി, വിജയത്തിൻ്റെ കൊടി അവിടെ നീട്ടുവാനിടയായി തന്നു. ഒരാരാധനയുടെ കൊടി, ഒരു വിജയത്തിൻ്റെ കൊടി ഇന്ന് പകൽക്കാല ഭവനാന്തരീക്ഷങ്ങളിൽ ഉയരട്ടെ. പ്രൈസ്ലോ നമ്മുടെ ദേശത്ത് ഉയരട്ടെ, അതേ സഭാ ഹോളുകളിൽ ഉയരട്ടെ. ഈ കോവിഡിൻ്റെ പാൻഡമിക്കിന് ശേഷം ആലയങ്ങൾ ഭാഗികമായി തുറന്നു. ചുരുക്കം ചിലരായിട്ടെങ്കിലും ദൈവമക്കൾക്ക് കടന്നു വന്ന് ആരാധിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഹാലിലെ ആരാധിക്കാൻ കഴിയാതെ 2 വർഷമായി ഭവനത്തിലിരുന്ന് വചനങ്ങൾ കേട്ട് ആലയത്തിൽ കടന്നു ചെല്ലാൻ കഴിയാതെ മനുഷ്യരാകപ്പാടെ പ്രയാസത്തിന്റെ ഒരു നടുവിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വിജയത്തിന്റെ കൊടി, ഒരു ആരാധനയുടെ കൊടി നമ്മുടെ ആ സഭാ ഹാളുകളിൽ ഉണ്ടാകട്ടെ. അതെ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ അഭിഷേകത്തോടെ പാടി ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ ഒരു ആത്മീയ ഉണർവ് നമ്മുടെ ദേശത്തുണ്ടാകുവാൻ ഒരു ആരാധനയുടെ പുതുക്കം, ഒരു പുതിയ പണി, അതേ പ്രൈസ് ദി യാഗപീഠത്തിന്റെ ഒരു പുതിയ അനുഭവം എല്ലായിടത്തും വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ. അവനെ യഹോവ എന്റെ നിസി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഏത് അമാലേക്ക് വന്നാലും, ഏത് ശക്തി വന്നാലും പ്രാർത്ഥനയോടെ ഐക്യതയോടെ മധ്യസ്ഥത ചെയ്ത് നമുക്ക് ഈ ദിവസങ്ങളിൽ വിജയം നേടുവാൻ തക്കവണ്ണം ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇസ്രായേൽ മക്കൾ രഫീദീമിൽ വച്ച് വെള്ളം ലഭിക്കാതെ അവർ ദൈവസനിൽ പെറുപിറുത്തു, അവർ കലഹിച്ചു, അവർ ദൈവസനിൽ മത്സരിച്ചു. അതേ രഫീദീമിൽ അമാലേക്ക് അവരോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കുമ്പോൾ, ഞങ്ങൾ പെറുപിറുക്കുമ്പോൾ, ഞങ്ങൾ പരാതി പറയുമ്പോൾ അത് തക്ക നോക്കി ഞങ്ങളെ തകർക്കുവാൻ കർത്താവേ സ്തോത്രം ഊടാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ ഞങ്ങൾക്ക് മുൻപിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ഞങ്ങൾ വീണുപോകാതെ പ്രാർത്ഥനയിൽ കർത്താവേ മോശയും അഹരോനും ഹൂരും ഐക്യമത്യപ്പെട്ട് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച് അമാലേക്കിനെ പരാജയപ്പെടുത്തി ഒരു യാഗപീഠത്തിന് പണി നടന്നതുപോലെ കർത്താവേ ഇന്ന് പകൽക്കാലം ആരാധന വെളിപ്പെടാത്ത കുടുംബങ്ങളിൽ, ആരാധനയുടെ ശക്തി വെളിപ്പെടാത്ത സഭകളിൽ, കുടുംബങ്ങളിൽ ഈ പകൽക്കാലം ഒരു യാഗപീഠത്തിൻ്റെ, ഒരാരാധനയുടെ പുതുക്കം നടക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇന്ന് വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അവിടുത്തെ പൊന്നുകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം, കർത്താവ് ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.